വളരെ തിരക്കേറിയൊരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. പക്ഷേ നാം ശരിയായ ജീവിതശൈലിയാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് പരിശോധിക്കണം. ശാന്തമായൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ 20 വർഷങ്ങൾക്കുള്ളിൽ രോഗങ്ങളുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും കാര്യത്തിൽ എത്രമാത്രം വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ ഡിസോർഡേഴ്സ്, പ്രഗ്നൻസി റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അങ്ങനെ എന്തെല്ലാം രോഗാവസ്ഥകളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. പണ്ടൊക്കെ വിറക് കത്തിച്ചായിരുന്നു നാം പാചകം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഗ്യാസ് ഉപയോഗിച്ചുള്ള ബ്ലൂ ഫ്ലെയിമിൽ പാചകം ചെയ്ത് ഭക്ഷിക്കുമ്പോൾ ശരീരത്തിന് തീർത്തും അപകടകാരിയായ കാർബൺ അമിതമായി നമ്മിലേക്ക് എത്തുകയാണ്. ചെരുപ്പ് ഉപയോഗിക്കാതെയുള്ള നടത്തം നമ്മുടെ ഞരമ്പുകൾക്ക് എത്രയോ ഉത്തേജനം നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് പ്രകൃതിയിൽ നിന്നും നാം എത്രയോ അകന്നിരിക്കുന്നു. അമ്മിയിൽ അരച്ചുണ്ടാക്കിയിരുന്ന ഭക്ഷണം രുചിയോടൊപ്പം തികഞ്ഞ ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്തിരുന്നു. ചെറുപ്പം നിലനിർത്തുവാൻ അത് സഹായകമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈസി ടെക്നോളജി പ്രകൃതിയെയും നമ്മളെയും തമ്മിൽ അകറ്റി. നാം നേരിടുന്ന മാരകമായ മറ്റൊരു പ്രശ്നമാണ് പൊല്യൂഷൻ. വിഷപ്പുക പുറത്തുവിടുന്ന ഫാക്ടറികൾ, അനിയന്ത്രിതമായ ട്രാഫിക് എല്ലാം നമുക്ക് ദോഷമുണ്ടാക്കുന്നു. വളരെ ഓർഗാനിക്കായ കൃഷിരീതികൾ തന്നെ ഇല്ലാതായി. മാരക വിഷാംശമുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് നാം ഭക്ഷിക്കുന്നത്. കഴിഞ്ഞ 20 വർഷം കൊണ്ടല്ലേ നാം ഇത്രയേറെ ജങ്ക് ഫുഡിന് അഡിക്റ്റായി തീർന്നത്. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹത്തിനും കൊളസ്ട്രോളിനും മറ്റനേകം രോഗങ്ങൾക്കും നാം ഇരകളായി തുടങ്ങി. ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ ഉപയോഗത്തിലൂടെ എന്തെല്ലാം പ്രയാസങ്ങളാണ് നാം അനുഭവിക്കുന്നത്. ചെറുപ്പത്തിലെ വന്നെത്തുന്ന വാർദ്ധക്യാവസ്ഥ, കാഴ്ചശക്തിയുടെ തകരാറ്, മുടികൊഴിച്ചിൽ, ഡെന്റൽ പ്രോബ്ലം, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഷിഫ്റ്റുകൾ മാറി മാറിയുള്ള ജോലി, നേരം തെറ്റിയുള്ള ഭക്ഷണം, സ്ട്രെസ്, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം, വ്യായാമക്കുറവ്, അങ്ങനെ നാം തന്നെയാണ് നമ്മുടെ രോഗികളും അനാരോഗ്യമാക്കുന്നത്. പ്രകൃതിയും നമ്മളും തമ്മിലുണ്ടായ അകലം നമുക്കെങ്ങനെ കുറയ്ക്കാം? നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ടതും നഷ്ടപ്പെട്ടതുമായ ന്യൂട്രീഷൻസ് നമുക്കെങ്ങനെ തിരിച്ചുപിടിക്കാം? നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായകരമാവുന്ന ഒരു ഉൽപ്പന്നം നമുക്കുടനെ വേണമായിരുന്നു. അത് കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഈ ചിന്തയിൽ നിന്ന് ഒരു ഉൽപ്പന്നം രൂപം കൊണ്ടു. നമ്മെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് തിരികെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം വൈറ്റലിൻ പ്ലസ്, തികച്ചും ഓർഗാനിക്, നാച്ചുറൽ, യാതൊരുവിധ കെമിക്കലുകളും ചേരാത്തത്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വൈറ്റലിൻ പ്ലസിന്റെ ആവശ്യകതയും മേന്മയും തിരിച്ചറിഞ്ഞു. ആദ്യത്തെ വെജിറ്റേറിയൻ ഫംഗ്ഷണൽ ഫുഡായ വൈറ്റലിൻ പ്ലസിൽ അടങ്ങിയിരിക്കുന്നത് 120 ആന്റിഓക്സിഡന്റ്സ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, സ്ക്വാലിൻ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അമിനോ ആസിഡ്സ്, സോലിബിൾ ആൻഡ് ഇൻസോലിബിൾ ഫൈബർ, പ്രോട്ടീൻസ് തുടങ്ങിയവയാണ്. വൈറ്റലിൻ പ്ലസ് എന്ന ഈ ഉൽപ്പന്നത്തെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട ന്യൂട്രീഷൻസ് കൃത്യമായ അളവുകളിൽ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് കമ്പോണന്റ് ആണ് COQ10. COQ10 ശരീരത്തിൽ എനർജി ഉൽപ്പാദനം നടത്തി നമ്മെ പ്രസരിപ്പുള്ളവരും ആരോഗ്യവാന്മാരുമാക്കുന്നു. COQ10 വളരെ ഹെൽത്തിയായ ഒരു കാർഡിയോ വാസ്കുലർ സിസ്റ്റം നമുക്ക് പ്രദാനം ചെയ്യുന്നു. COQ10 ക്യാൻസർ ട്രീറ്റ്മെന്റ് മൂലമുണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് മറികടക്കാൻ സഹായിക്കുന്നുവെന്ന് ഡോക്ടർമാർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ബ്ലഡ് പ്രഷർ കൃത്യതയാർന്നതാകാനും ഇത് സഹായിക്കുന്നു. വൈറ്റലിൻ പ്ലസിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രധാന കമ്പോണന്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. സാധാരണയായി ഫിഷ് ഓയിലിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എന്നാൽ വൈറ്റലിൻ പ്ലസിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് റെഡ് റൈസ് ബ്രാൻഡിൽ നിന്നാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കൃത്യമാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ജീവിതചര്യ മാറിയതുമൂലമുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്നുപോലും ഒരു പരിധിവരെ സംരക്ഷണമേകാനും വിശപ്പുണ്ടാക്കുവാനും വൈറ്റലിൻ പ്ലസ് സഹായകമാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. വൈറ്റലിൻ പ്ലസ് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷണൽ പാക്കേജാണെന്ന് പറയാം. കൊളസ്ട്രോളും ഷുഗർ ലെവലും കൃത്യതയോടെ നിലനിർത്തുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായി വെറും 2 സ്പൂൺ വൈറ്റലിൻ പ്ലസ് ചൂടുവെള്ളത്തിലോ പാലിലോ ചേർത്ത് കുടിക്കുന്നതിലൂടെ ദിവസം മുഴുവൻ പ്രസരിപ്പ് നൽകുന്നു. ഇത് വെജിറ്റേറിയൻ ആണ്, ടേസ്റ്റിയാണ്, പിന്നെ ഏതു പ്രായക്കാർക്കും നല്ലതുമാണ്. വൈറ്റലിൻ പ്ലസ് എന്ന ന്യൂട്രീഷണൽ പവർ ഹൗസ് ഉൽപ്പാദിപ്പിക്കുന്നത് ശുദ്ധമായ റെഡ് റൈസ് ബ്രാൻഡിൽ നിന്നാണ്. അതിനാൽ ഇത് സംരക്ഷണമേകുന്നത് പ്രമേഹം, ക്യാൻസർ, പിന്നെ കാർഡിയോ വാസ്കുലർ ഡിസോർഡേഴ്സായ ഹൈപ്പർ ടെൻഷൻ, ആർത്തറോസ്കലറോസിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നുമാണ്. വൈറ്റലിൻ പ്ലസ് 120 ആന്റിഓക്സിഡന്റ്സ് അടങ്ങിയത് ക്യാൻസറിൽ നിന്നുപോലും സംരക്ഷണമേകുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയ ന്യൂട്രീഷണൽ പവർ ഹൗസ് വൈറ്റലിൻ പ്ലസ്
from the house of Nirapara.